ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് ബട്ടർ പനീർ. ഇവിടുത്തെ ലഞ്ച് ഫ്രൈഡ് റൈസും ബട്ടർ പനീറും. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പലരും പല രീതിയിലാണ് ബട്ടർ പനീർ ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ബട്ടർ പനീർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഒരു പാക്കറ്റ് പനീർ. പനീർ നമ്മൾക്ക് വീട്ടിലും ഉണ്ടാക്കാം, മാർക്കറ്റിലും കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, മിൽക്ക് പ്രോഡക്റ്റ് വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടും. പനീർ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ, രണ്ട് ടൊമാറ്റോ, ഒണിയൻ രണ്ടെണ്ണം, പിന്നെ കസൂരി മേത്തി, പിന്നെ ബട്ടർ 100 ഗ്രാം ഉണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക് 2 എണ്ണം, ഗാർലിക്, വെളുത്തുള്ളി, ജിഞ്ചർ, ഇഞ്ചി, പിന്നെ ഇത് ഗരം മസാലയുടെ കൂട്ടാണ്, പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക്, പിന്നെ ഒരു വഴണേല. ഇത്രയും സാധനമാണ് ബട്ടർ പനീർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ശരി, നമ്മൾക്കിനി വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ട് വരാം. ഇനി കുറച്ച് ബട്ടർ ഇടുക. ബട്ടറിന് പകരം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബട്ടറാണ് ഇടുക. ബട്ടർ ഇടണമെന്ന് നിർബന്ധമില്ല. ഇതാണെങ്കിലും ഒടുക്കം കുറച്ച് ബട്ടർ ചേർക്കണം. അത് കാരണം ഈ സമയത്ത് വേണമെങ്കിൽ ഓയിലും നമുക്ക് ഉപയോഗിക്കാം. തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇനിയും അതിനകത്തോട്ട് ഗരം മസാല ഇടാൻ പോവുകയാണ്. നിങ്ങൾ ഗരം മസാലയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. അതല്ല ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഇതെല്ലാം ഇടണം. കറുവപ്പട്ട, ഏലയ്ക്ക, കുരുമുളക്, ഗ്രാമ്പു, ജാതിപത്രി, പെരിഞ്ചീരകം ലാസ്റ്റിലിട്ടാൽ മതി. വഴണേലയുണ്ട്. നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇതിനകത്തോട്ട് ഇടാൻ പോകും. പച്ചമുളകും ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട്. സവാള ഇതേപോലെ ചെറുതായിട്ട് അരി നല്ലപോലെ വഴുകണം. സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണ്. നല്ലതുപോലെ നെയ്യ് കടന്ന് വഴന്ന ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കുറച്ച് ഒന്ന് വഴന്ന് കഴിയുമ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്ത് ചേർക്കാം. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ അരച്ചെടുത്തും ചേർക്കാം, ചതച്ചിട്ടും ചേർക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി കുറച്ച് സമയം കൂടെ കടന്ന് നല്ലതുപോലെ ഏകദേശം വഴന്ന് വരുന്നതിൻ്റെ ഉള്ളിൽ കളർ ചേഞ്ചായി. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും. ബാക്കി വേണ്ടിയ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഈ സമയം ഒരു 1/2 സ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ദെൻ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റ്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. 1/4 ടീസ്പൂൺ ജീരക പൗഡർ. ഈ സമയത്ത് നമ്മളുടെ പെരുംജീര സോംഫും ഇതിൻ്റെ കൂടെ ചേർക്കും. ഞാൻ നേരത്തെ വേണ്ടിയ സാധനങ്ങളുടെ ലിസ്റ്റിൽ
ഇത് പറയാൻ വിട്ടുപോയി. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, ഇത്രയും ഈ സവാള വഴന്ന് വരുന്നതിനകത്ത് ചേർക്കാം. ഇനിയും സവാള വഴന്നിട്ടുണ്ട്, നമ്മൾക്കിനി ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, സവാള മാതിരി ടൊമാറ്റോയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ സവാളയും ടൊമാറ്റോയും കൂടി നല്ലപോലെ ഇതിനകത്ത് കിടന്ന് വഴന്ന് വരണം. നമ്മളുടെ ഒണിയനും ടൊമാറ്റോയും മസാലകളും എല്ലാം കൂടി ഏകദേശം നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട്. നിങ്ങൾ ഗരം മസാലയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് അതിലൊരു അര ടീസ്പൂൺ ഇതിനകത്ത് ഇടണം. ഞാൻ പൗഡറല്ല ആദ്യം തന്നെ എല്ലാം ഫുള്ളായിട്ടിട്ടത് കാരണം ഇടുന്നു. ഇനി നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എളുപ്പം തണുക്കണമെങ്കിൽ ഫാനിൻ്റെ കീഴിലോട്ട് വെക്കാം. എന്നിട്ട് നമ്മൾക്കിത് അരച്ചെടുക്കണം. അത് കാരണം ഇത്രയും വഴന്നാൽ മതി. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യും, എന്നിട്ട് തണുക്കാൻ വെക്കാം. നമ്മളുടെ സവാളയും തക്കാളിയും കൂടെയുള്ള മിശ്രിതം ഫാനിൻ്റെ കീഴിൽ വെച്ച് തണുത്ത ശേഷം ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് സ്റ്റൗ ഓൺ ചെയ്ത് ആ സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം. ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുക, അതിനകത്തോട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ബാക്കി ആവശ്യ കുറച്ച് വെള്ളവും കൂടെ ചേർക്കും. നോക്കുക നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗ്രേവി വേണ്ടത്. ഒരുപാട് ലൂസാകാൻ പാടില്ല, കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കൺസിസ്റ്റൻസി നോക്കി ഏത് രീതിയിലാണ് നമ്മൾക്ക് ഗ്രേവി വേണ്ടത്. ഇതൊരു സെമി ലിക്വിഡ് ടൈപ്പായിട്ടാണ് വരുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഈ സമയം ടേസ്റ്റ് നോക്കി സോൾട്ട് ചേർക്കാം, കുറച്ചുകൂടി സോൾട്ട് ചെയ്യും. ഇത് ബോയിലായ ശേഷം നമ്മൾക്കിതിനകത്ത് പനീറിടണം. നമുക്ക് പനീർ പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതിനകത്തോട്ടിടാം, അതല്ല എങ്കിൽ ചിലർക്കിഷ്ടമാണ് വേറെ ഒരു കടായി എടുത്തിട്ട് സ്വല്പം നെയ്യ് ഒഴിച്ച് ആ ബട്ടർ പനീർ ആ നെയ്ക്കകത്തൊന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്ത് ഇടാം, അങ്ങനെയും ചെയ്യാം. ഇത് നല്ലതുപോലെ ബോയിലായിട്ടുണ്ട്. ഈ പനീർ പാക്കറ്റിലെ പനീർ ഇങ്ങനെ കട്ട് ചെയ്തതായിട്ടാണ് വന്നത്, ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത്. ചില പനീർ പാക്കറ്റിലെ പനീർ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ തന്നെ നൈഫും കൊണ്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് നെയ്യിലൊന്ന് ചൂടാക്കിയിട്ടും ഇതിനകത്തിടാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഇടുന്നതാണ്. നെയ്യ് ചൂടാക്കുമ്പോൾ ഒരു ചെറിയ ഹാർഡ്നെസ് വരും, ചിലർക്ക് ആ ടേസ്റ്റും ഇഷ്ടമാണ്. നമ്മുടെ ഇത് തിളച്ചു, ഇനി നമ്മൾക്ക് നമ്മുടെ പനീർ അങ്ങോട്ട് ഇടും. ഇനി ഒരു 2-3 മിനിറ്റ് പനീർ ഈ ഗ്രേവി കിടന്നൊന്ന് തിളയ്ക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരുപാട് സമയം കിടന്ന് തിളയ്ക്കണ്ട, ഒരു 2-3 മിനിറ്റ്. ഇനിയും നമ്മളുടെ ബട്ടറിൻ്റെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ബട്ടർ ബാക്കിയുണ്ട്, അത് ഈ സമയത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയ്ക്കകത്ത് സവാളയൊക്കെ വഴറ്റാം.
ലാസ്റ്റിൽ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ബട്ടർ തന്നെ ഇട്ട് കൊടുക്കും. അതിനുശേഷം തീ കുറച്ചിട്ട് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന കസൂരി മേത്തിയാണ്, ഉണങ്ങിയ മല്ലി കസൂരി മേത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ പനീർ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യും.